കോളേജ് ഉള്ളതുകൊണ്ട് രാവിലെ എണീറ്റ് കോളേജിൽ പോവും. 3:30 വരെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബാസ്കറ്റ് ബോൾ ടീമിലുള്ളതുകൊണ്ട് അതിൻ്റെ സ്പോർട്സും പ്രാക്ടീസും എക്സസൈസും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 4-5 മണി വരെ കോളേജിലായിരിക്കും. എന്നിട്ട് തിരിച്ചു വരും. പഠിക്കാനുള്ള പഠിക്കും, കഴിക്കും. പെട്ടെന്നാണൊരു ദിവസം മൊത്തം പോകുന്നത്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? മൂന്ന് സിനിമ ചെയ്തു. ആദ്യ സിനിമയ്ക്ക് എന്തായാലും ഒരു കുറച്ചൊരു എക്സ്ട്രാ ഒരു അഫെക്ഷൻ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും സെക്കൻഡ് ഷോ ആയിരിക്കും എൻ്റെ ഫേവറേറ്റ്. പക്ഷേ പെർഫോമൻസ് വൈസും കരിയർ ഒരു ബ്രേക്ക് ബ്രേക്കോ അങ്ങനെ ആണെങ്കിൽ പറയാമെങ്കിൽ ഡയമണ്ട് നെക്ലസ് ആയിരിക്കും. അപ്പം രണ്ടിനും അതിൻ്റെതായ ഒരു ഒഡീസ ഇമ്പോർട്ടൻസ് ഉണ്ട്. കോളേജ് രസമാണ്, നല്ല രസമാണ്. അപ്പം ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു എക്സ്ട്രാ ഫൺ ഫാക്ടർ എന്തായാലും ഉണ്ട്. അപ്പം സ്ട്രൈക്ക് ആണെങ്കിലും ഇല്ലെങ്കിൽ സാധാരണ KSU SFI ADED ആണെങ്കിലും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ഓൾ ഗേൾസ് കോളേജാണ്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഒരു ആഡഡ് ഫൺ ഫാക്ടറും കൊണ്ടുണ്ട്. അപ്പം എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും കോളേജ് എന്തായാലും നല്ല രസമാണ്. ക്ലാസ്സിൽ ആപ്പാട് 26-27 പേരേ ഉള്ളൂ. അപ്പം അതിൻ്റെതായ എനിക്ക് എൻ്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ട്. ടീച്ചേഴ്സ് ആണെങ്കിലും സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ സപ്പോർട്ടീവ് ആണ്. അപ്പം എന്തുണ്ടെങ്കിലും അവർ പ്രൊമോട്ട് ചെയ്യും, പുഷ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നല്ല അറ്റ്മോസ്ഫിയർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആണ്. ചേച്ചിയും പണ്ട് തന്നെയാണ് പഠിച്ചത്. അപ്പം എന്തോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പോൾ പൈത്തോട്ട് പഠിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഫേവറേറ്റ് സൈക്കോളജിസ്റ്റ് ഒന്നും ആയിട്ടില്ല. ബിക്കോസ് പലപ്പോഴും ഈ സൈക്കോളജിസ്റ്റ് തന്നെ ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കുറേ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഒരു സൈക്കോളജിസ്റ്റിന് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. സോ ഞങ്ങളൊക്കെ എല്ലാവരും മട്ടന്മാരാണ് പറയുന്നത്. അപ്പം കോളേജിൽ തന്നെ ഒരു ധാരണയുണ്ട്, സൈക്കോളജി പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. യെസ്, അത് തന്നെ. സോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ പഠിക്കുമ്പോൾ? ചിലപ്പം തോന്നിയിട്ടുണ്ട്, പറയാൻ പറ്റത്തില്ല. സൈക്കോളജി കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ഒരു സാധനം തന്നെയാണ്. പഠിത്തമാണോ അതോ സിനിമയാണോ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്? രണ്ടും എനിക്ക് ഏകദേശം ഒരുപോലെ തന്നെ തോന്നിയിട്ടുള്ളത്. ബിക്കോസ് പഠിക്കുവാണെങ്കിലും എഴുതി പഠിക്കണം, സിനിമ ഡയലോഗ് പഠിക്കുവാണെങ്കിലും എഴുതി പഠിക്കണം. അപ്പം രണ്ടിനകത്തും ബൈഹാർട്ട് പഠിക്കാനുള്ള സാധനങ്ങളുണ്ട്, രണ്ടിനും മനസ്സിലാക്കേണ്ട സാധനങ്ങളുണ്ട്. അപ്പം രണ്ടും ഏകദേശമൊക്കെ ഒരു ഒരു ഒഡീസേ ലെവലിലിരിക്കുന്നതാണെന്ന് തോന്നിയിട്ടുള്ളത്. ഞാൻ പെർഫോം ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു വളരെ കുഞ്ഞൊരു റോളാണ്. ലൈക്ക് ചെയ്യാൻ ഒത്തിരി ഒന്നും കാണുമില്ല. ബിക്കോസ് ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും ഇത്രയും വലിയ റോളായിട്ടൊന്നും തോന്നിയില്ല എനിക്ക്. പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈക്ക് സമൃദ്ധ ചേച്ചിക്കും അനുസരിക്കാനും കുറച്ചുകൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള റോളാണ് എനിക്ക് തോന്നിയത്. പക്ഷേ സ്ക്രീനിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ചും കൂടെ സ്ക്രീൻ സ്പേസും ക്യാരക്ടർ ഇമ്പോർട്ടൻസ് നോക്കുവാണെങ്കിലൊക്കെ എൻ്റെ ക്യാരക്ടറിനായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് ഞെട്ടിച്ചു കളഞ്ഞു ആദ്യം സിനിമ കണ്ടപ്പോഴത്തേക്ക്. സെക്കൻഡ് ഷോ ചെയ്തപ്പോഴായിരുന്നു ലൈക്ക് ഞങ്ങൾ ആ ക്യാമ്പിൻ്റെ സമയത്തായിരുന്നു ചാപ്പക്കുരിശ് റിലീസായത്. അപ്പം ആ സമയം തൊട്ടേ എനിക്ക് തോന്നി ഫഹദ് നല്ലൊരു ആക്ടറാണ്. അപ്പം എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ ഒരു സിനിമ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ തന്നെയാണ് ലൈക്ക് ലാൽ സാറും സമീറും ഫഹദും കൂടെ ഒന്നിച്ചുള്ളൊരു ടീം കിട്ടിയത്. അപ്പോൾ അതെന്തായാലും നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. പുള്ളി ഒത്തിരി റിയാക്ട് ചെയ്യും. അപ്പം പുള്ളി റിയാക്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കലി തന്നെ അങ്ങോട്ടേക്ക് ഇമോഷൻസ് കൊടുത്തുകൊണ്ടിരിക്കും. സോ അത് ആക്ടിങ്ങിൽ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഭാവിയിലിപ്പം ലൈക്ക് മൂന്നെണ്ണം ഏകദേശം ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ലിജിൻ ജോസിൻ്റെ പടമാണ് മങ്കീസ് എന്ന് പറഞ്ഞ്. അതിനകത്ത് സണ്ണിയും മനുവായിരിക്കും മോസ്റ്റ്ലി അഭിനയിക്കുന്നത്. പിന്നെ ഉള്ളത് മിറേഴ്സ് എന്ന് പറഞ്ഞൊരു ഫിലിമാണ്. അതെന്ന് വെച്ചാൽ 5 ഹീറോയിൻസ് ഉണ്ട്. അപ്പം അതിൻ്റെതായ ലൈക്ക് ഒരു സർക്കംസ്റ്റാൻസിലുണ്ടാകുന്നൊരു സ്റ്റോറിയാണത്. പിന്നെ മൂന്നാമത്തെ ഒരു പ്രോജക്റ്റ് കൂടെ ഉണ്ട്, പക്ഷേ അതൊന്നും ഇതുവരെ എനിക്ക് വെളി പറയാനായിട്ടില്ല. ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു. അതോടൊപ്പം തന്നെ പഠനത്തിലും ഒരുപാടധികം ശക്തി. താങ്ക് യു, താങ്ക് യു. സിനിമയിലെ പോലെ തന്നെ മുന്നോട്ട് പോകട്ടെ, ഒരു നല്ല പ്രൊഫഷൻ എന്നും കയ്യിലുണ്ടാകട്ടെ. താങ്ക് യു. തൊട്ട് 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 നോക്കാമോ ഒന്ന് തൊട്ടാവാ.